ഗലാത്യർ 3:2 വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. Galatians chapter 3 verse 2. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര This only I want to learn from you. Did you receive the Spirit by the works of the law or by the hearing of faith? നിങ്ങൾക്ക് ആ പരിശുദ്ധാത്മാവ് ലഭിച്ചത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോഴല്ലേ? Didn't you receive the Holy Spirit because you heard the words of faith? നാളെ യേശു കൂടെയുള്ളവനാണെന്നുള്ള വചനം ഇന്നിവിടെ കേട്ടപ്പോൾ ഞാൻ തന്നെ പ്രസംഗിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ നിറഞ്ഞു പോവുകയാണ്. As I was preaching, as I was ministering that Jesus is there for my tomorrow, I was being filled in the Spirit. ഞാൻ അത് വിശ്വസിക്കുമ്പോൾ, because when I believed it, വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ, when I hear a message of faith, എന്നെ ധൈര്യപ്പെടുത്തുന്ന വചനം കേൾക്കുമ്പോൾ, when I hear a word which strengthens me, എന്നിൽ പരിശുദ്ധാത്മാഭിഷേകം ഉണ്ടാവും. Holy Spirit is filled in my heart. ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം വരാൻ പോവാണ്, ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല, പെട്രോളിനൊക്കെ വില കൂടുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ, ഇഫ് ഐ ടെൽ യു ഓൾ ദാറ്റ് ഫ്യൂവൽ പ്രൈസസ് ആർ ഇൻക്രീസിങ്, ദർ ഇസ് എ ഗ്രേറ്റർ പ്രോബ്ലം കമ്മിങ് അപ്പ്, ദർ ഇസ് ഗ്രേറ്റ് ഡേഞ്ചർ, അത് ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല, കാരണം രാവിലെ തന്നെ നിങ്ങൾ പത്രത്തിൽ വായിച്ചു വെച്ചാൽ വരുന്നു. ഐ നീഡ് നോട്ട് ടെൽ ദാറ്റ് ഹിയർ സ്പെഷ്യലി ബിക്കോസ് യു മൈറ്റ് ഹാവ് റെഡ് ദാറ്റ് ഓൾറെഡി ഇൻ ന്യൂസ് പേപ്പേഴ്സ്. നിങ്ങൾ 5-6 രൂപ മുടക്കി അങ്ങനെ വാർത്തയൊക്കെ നിങ്ങളുടെ വീട്ടിൽ കിട്ടും. ഇഫ് യു സ്പെൻഡ് 5-6 rupees യു വിൽ റിസീവ് സച്ച് ന്യൂസ് അറ്റ് യുവർ ഹോം. പക്ഷെ നിങ്ങൾ വണ്ടിക്കൂലിയൊക്കെ മുടക്കി ഒരു ദിവസം കളഞ്ഞ് സ്വാത്രകാഴ്ചയും കൂടെ ഇട്ട് ഇവിടെ വന്നേച്ച് അത് കേൾക്കേണ്ട കാര്യമില്ലല്ലോ. യു ഹാവ് സെപ്പറേറ്റഡ് യുവർ ടൈം, യു ഹാവ് സ്പെൻഡ് എവറിത്തിങ് ആൻഡ് യു ഹാവ് കം ഓവർ ഹിയർ, യു ഹാവ് നോട്ട് കം ടു ഹിയർ സച്ച് വേർഡ്സ്. വിശ്വാസത്തിൻ്റെ വാക്കുകൾ വേണം നമ്മളെ കേൾക്കാൻ. യു നീഡ് ടു ഹിയർ ദ വേർഡ്സ് ഓഫ് ഫെയ്ത്ത്. നിരാശ പറയുന്നവരുടെ വാക്കും നെഗറ്റീവ് പറയുന്നവരുടെ വാക്കും കേൾക്കുമ്പോൾ നമ്മുടെ സ്പിരിറ്റ് ഡിം ആയി പോകും. വെൻ യു ഹിയർ ദ വേർഡ്സ് ഓഫ് ഡിസപ്പോയിൻമെന്റ്, വെൻ യു ഹിയർ നെഗറ്റീവ് വേർഡ്സ് ഫ്രം അതേഴ്സ്, ആ സ്പിരിറ്റ് ബിക്കംസ് ഡൗൺ ഹാർട്ടഡ്. നമ്മളിങ്ങനെ വായിക്കുന്ന ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയി. വി റീഡ് ദാറ്റ് ഫിലിപ്പ് വാസ് ലിഫ്റ്റഡ് ബൈ ദ സ്പിരിറ്റ്. അവൻ ആത്മാവിൽ ജീവിക്കാമെങ്കിൽ നമ്മളെ അങ്ങ് എടുത്തോണ്ട് പോക്കോളൂ. ഇഫ് യു ലിവ് ഇൻ ദ സ്പിരിറ്റ് വിൽ ടേക്ക് കൺട്രോൾ ഓഫ് യു ആൻഡ് ഹി വിൽ ലിഫ്റ്റ് യു അപ്പ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവനാണ് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും അങ്ങനെ അന്യഭാഷയിലൊക്കെ പാടി സ്തുതിച്ചങ്ങ് പോകാമെങ്കിൽ ഇവിടെ നമ്മളെ ഒരു ഹൈഡ്രജൻ ബലൂൺ പോലെ അങ്ങ് പൊക്കോളും. If you, that's why the word says that being filled in the Spirit, you speak in psalms, singing in hymns, and if you continue speaking in tongues, you will be as a hydrogen balloon in this world. ഈ കഴിഞ്ഞ ആഴ്ച പ്രവചനം കേട്ട് ജീവിതം അടിപതറിയ രണ്ട് ഫാമിലി എന്നെ കാണാം. Last week, 2 families had come to me who are completely broken because they had heard some prophecies. ഒരു സഹോദരി കല്യാണം കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പ്രവാചകി വന്ന് പറഞ്ഞു, 3 വർഷത്തിനകം നിങ്ങൾ പിരിയുമെന്ന് പറഞ്ഞു. A sister who after her wedding had met a prophetess, and a prophetess said that in 3 years the marriage will be broken and you will separate from each other. ഭാര്യ വിശ്വാസിയാണ്, പുള്ളിക്കാരിക്ക് അത് വറിയായി. The wife was a believer, she started worrying about it. ഭർത്താവ് വലിയ വിശ്വാസി അല്ലാത്തതുകൊണ്ട് പുള്ളി പറയും, ചത്ത എന്നെ കുഴിച്ചിട്ടേക്കാൻ പറഞ്ഞു. Because the husband was not a believer, he said if I die, ഭർത്താവ് മരിച്ചു പോകും എന്ന് പറഞ്ഞു. Oh, so the prophetess prophesied that in 3 years the husband will die, and the husband, because he was not a believer, he said that if I die, just bury me somewhere. Pulligarthika tension aayilla, because he was not tensed about it. Pulligarthika tension aayi bayangara problem aayi. She became, the wife became tensed, and a big problem in her heart. Kurubayal vivaham kanjipo oru 30 varshamayittu avaru onnichu santoshayittu jeevikkunnu. By the grace of God, it's been 30 years after their wedding and they are happily married. Aduthirikkunna anya vishwasigalude idayil pradhirikkunna andavishwasangal undu. Turn to your neighbor and say there are blind beliefs or superstitions which are moving around in believers. Naattile andavishwasathil thanne rakshapettu varune ullu. We are just coming out of superstitions which are existing in the world. Oru poocha ingane eduthu yaadiyal innu savayathinu ponao vendeyo nammal chindichondirikkukayanu. In India, if a cat crosses your path, then you start doubting whether I should go to Sunday service or not. Vajanam kekkumbolanganum oru thettaya endalum kekkum palli jolliyaanengil ippolum doodaano ennu chindikkunnathil nammal padukka vidudalayi varunnaye ullu. We are still getting delivered from the fact that okay, when I'm hearing a message, when I'm hearing something good from the man of God, and if the lizard is making some noise over there, is it true or wrong?
അങ്ങനെയൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് വരുമ്പോഴാണ് ഇവിടെ വന്ന് കുറെ ഇങ്ങനത്തെ ചിന്തകളോട് കിട്ടുക. When we are getting delivered from such superstitions, when we come over here, we hear such thoughts. യേശു അപ്പോസ്തലന്മാരെ പറഞ്ഞ ഒരിടത്തും നിന്നെ തളർത്തുന്ന ഒരു വാക്കുമില്ല. Jesus said to the apostle that there an apostle said that no words which will make you downhearted anywhere. Praise the Lord. ഇന്നാള് നമ്മുടെ ഒരു സഹോദരി വഴിയ പോയ ഒരു പ്രവാചകനെ വിളിച്ചു കേട്ടി ദൂത് കേട്ട് ഭൂതം കേറി പിന്നെ നമ്മുടെ ഇവിടെ വന്ന് ഭൂതം ഇറക്കി വിട്ടു. One of her sister who a prophet who was just passing by that road, she welcomed him inside, and then she heard a message or a prophecy from him. She was filled with a demon, and then we had to rebuke that demon. Praise the Lord. And പുതിയ നിയമം വായിക്കുക. So read the New Testament. അപ്പോസ്തലന്മാർ എഴുതിയത് വായിക്കുക. Read what the apostles have written. അത് വിശ്വസിക്കുക. Believe what the apostles have written. വാ കൊണ്ട് വിളിച്ചു പറയുക. Declare what the apostles have written. Praise the Lord. നമ്മുടെ വീടിന്റെ സ്ഥാനം തെറ്റിയാൽ നമുക്ക് തോന്നുമ്പോൾ വിളിച്ചു പറയണം എല്ലായിടത്തും എനിക്ക് ജയം. If the position of the house is not the right manner, declare that I am victorious in all places. ഷോ ഇത് വളരെ ആഹുകാലമാണോ അഴുക്ക് സമയമാണോ എന്ന് തോന്നിയാൽ പറയാ എല്ലായ്പ്പോഴും ജയം. If you think that the season is not right, come on, declare that I have victory at all times. അപ്പോസ്തോലിക വചനത്തിൽ ഇതെല്ലാം പൊട്ടിപ്പോകും. In front of the apostolic doctrine, all such superstitions will break. വിശ്വാസം കേൾക്കുമ്പോൾ നമ്മളിലേക്ക് ഹോളി സ്പിരിറ്റ് വരും. Because when you hear the words of faith, you are filled in the spirit. ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ദൈവം നിന്റെ കൂടെ വരുമെന്ന്. When we say holy spirit is in you, that means God is ദൈവമാ കാര്യങ്ങൾ ചെയ്യുന്നത്. Because God is the one who works things. ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിന്റെയാണ്. The earth and its fullness belongs to our Lord. മുഴുവൻ കർത്താവിന്റെയാണ്. Because everything belongs to him. എന്തോ കയ്യിൽ കിട്ടിയാലും ഭക്ഷിക്കാം. Whatever you receive, you can eat that. വേറൊരു വ്യക്തിയെ കാണാനിടയായി. I met another person. ഭാര്യ കൊടുക്കുന്ന ഭക്ഷണത്തിനകത്ത് പോലും കൂടോത്രാന്ന് പറയുന്നു. He says that there is witchcraft in the food which is cooked by his wife too. സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കണ്ട. The word of God says that if you receive and eat with thanksgiving, do not deny any such food. സ്തോത്രത്തോടെ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വിചാരം ഇങ്ങനെ ഈ ഭക്ഷണത്തിൽ വല്ലതും ഉണ്ടോ സ്തോത്രം 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 അങ്ങനെ പേടിച്ച് സ്തോത്രം പറയുന്ന കാര്യമല്ല. When it says that receive or eat with thanksgiving, people think that when I receive a food I should say, oh, thank you Jesus. നന്ദി അർപ്പണത്തോടെ എന്ന. No, it says with thanksgiving. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇപ്പൊ ഒരു എന്തെങ്കിലും ബന്ധനം ഒരുക്കി എനിക്ക് ഭക്ഷണം തരുക എന്നിരിക്കട്ടെ, ഇദ്ദേഹം അങ്ങനെ ചെയ്യത്തില്ല. Let's say that this person over here has done some witchcraft and given me some food. യേശു പറയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്തും ചോദ്യം ചോദിക്കാതെ അങ്ങ് തിന്നോണ്ടാ മതി. Jesus says that whatever is placed in front of you, do not question but receive it. നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുന്നു, അവർ കഴിക്കാൻ തന്നാൽ ഇത് എവിടെ നിന്ന് വന്നാന്ന് ചോദിക്കണ്ട, അമ്മങ്ങ വെച്ചാ മതി. When you go to a house, you need not question there where does this food come from, you just have to take and eat it. ചോദ്യം ചെയ്യാതെ കഴിക്കുക. Do not question but eat it. എന്നിട്ട് പറയാണ് ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം നല്ലത്. Because the creation of the Lord is all good. ഞാൻ അതിനെ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് കാണുന്നു. I should see it as the creation of God. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി പറ, നീ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. Turn to your neighbor and say, how you see that matters. പിന്നെ ചോദ്യം ചോദിച്ചാൽ അതിനകത്ത് കിഴിച്ചു കിഴിച്ചു വല്ലതും ഉണ്ടോ നീ നോക്കേണ്ട കാര്യമില്ല. Then you start questioning about where did that food come from. You need not do all those things. ദൈവത്തിന്റെ സൃഷ്ടിയായത് ഒരാൾ എനിക്ക് തരുന്നു. It is a creation of God. A person is handing that over to me. രണ്ട് നന്ദി പറയണം. You should give thanksgiving for two things. ഒന്ന്, ആൾക്കുള്ള നന്ദി. First, give thanks to the person who has given it. Rande ay aalilude idenikku thanna deivama deivathinu nanni. Second, it is God who gave me through that person, so I'll thank God. Nan adeyathinte kayinu vaangi kazhikkumbol, when I take it and received from that person and eat it, nan aa tattukadakkarinte kayayittalla kaanunnu. I do not see it as the hand of that seller over there. Aan ippozhulla yesu karavulla yesu. I see it as the Lord's hand with stripes in his hand. Kadal theerathu barbecue kodutha yesu. Jesus who prepared barbecue by the shore. Emmaus lake boy shishyanmarku appam norki kodutha yesu. Jesus who broke bread with the disciples who went to Emmaus. Ente bhariya neenada kai aa kaiyayittu njan kandannu medikkukayanu. I see my wife's Nina's hand as the hand of Jesus and I see endalum cheyidathaanu parney vanna pakshe enikku kazhikkan yesuve tharathulla nen vishwasikkunnu. Let it be that someone has done some witchcraft on it, but remember it is Jesus who has given me food. Nanni yesuve ennu parney blum otta kazhippu. And you say thank you Jesus and just eat it. ningalku ingane samshayulla edhilum food undengil devaatte enikku tharuga. If you have doubts about any such food, just give that food to me. ningada vastu vellum pishaju kayiru kadana kollarudathaanengil enikku saujanyamayi tharuga. If you have any possessions, any land where you think that Satan has taken control, give that land to me. shaabam pidicha veedu undengil Thomas ooti parana tharuga. There is curse filled house which you are not willing to stay in, give that home to me. naan avada thaamasikkan povunnilla. I will not stay over there. yesu enne podinju nikkiya. Because Jesus has covered me over there.
ഞാൻ അവിടെ പോയി ചുമ്മാ കിടക്കത്തേ ഉള്ളൂ ഐ വിൽ ജസ്റ്റ് ഗോ ആൻഡ് റെസ്റ്റ് ഇൻ ദാറ്റ് പ്ലേസ് സ്തോത്രം ചെയ്യത്തില്ല കേർതാമസത്തിന്റെ മീറ്റിംഗ് നടത്തത്തില്ല ബന്ധനം അഴിക്കത്തുമില്ല ഐ വിൽ നോട്ട് ഗിവ് താങ്ക്സ് ടു ദ ലോർഡ് ഐ വിൽ നോട്ട് കണ്ടക്ട് എ സ്പെഷ്യൽ മീറ്റിംഗ് ഹൗസ് വാമിംഗ് ഞാൻ വേറെ ആളുടെ ഉള്ളിൽ ഇരുന്ന് അങ്ങ് ചെല്ലത്തേ ഉള്ളൂ ഐ വിൽ സ്റ്റെപ്പ് ഇൻ ഓവർ ദാറ്റ് പ്ലേസ് കാരിങ് അനദർ പേഴ്സൺ ഞാൻ എന്തിനാ വേണ്ടാത്ത പ്രശ്നങ്ങൾ പിടിക്കാൻ പോകുന്നത് വൈ ഷുഡ് ഐ ടേക്ക് കൺട്രോൾ ഓഫ് അൺനെസസറി പ്രോബ്ലംസ് ഞാൻ കർത്താവായിട്ട് മുട്ടട്ടെന്നേ നമ്മൾ എന്തിനാ മുട്ടാൻ പോകുന്നത് ലെറ്റ് സാത്താൻ ആൻഡ് ജീസസ് ഹാവ് എ ഫേസ് ഓഫ് വൈ ഷുഡ് ഐ ഇന്റർവീൻ ഓവർ ദേർ ഇക്കുന്നവർ നമ്മൾ എന്തിനാ ഇതിനൊക്കെ വേണ്ടാത്ത പണിക്കൊക്കെ പോകുന്നെന്ന് ചോദിച്ചേ ടേൺ ടു യുവർ നെയ്ബർ ആൻഡ് ആസ്ക് ഹിം വൈ ആർ യു ഗോയിങ് ഫോർ അൺനെസസറി അവർ തമ്മിൽ മുട്ടട്ടെന്നേ ലെറ്റ് സാത്താൻ ആൻഡ് ജീസസ് ഫൈറ്റ് വാട്ട് ആർ വിവരം എന്താണെന്ന് അവനെ നന്നായിട്ട് അറിയാം He knows how Jesus is. യേശു ക്രിസ്തുവില ഞാൻ ഇരിക്കുന്നു. I am placed in Jesus Christ. വിളിച്ചു പറ യേശുവില ഞാൻ ഇരിക്കുന്നു. Say I am in Jesus. ഒരു ദോഷവും എൻ്റെ കൂടാരത്തിന് അടുക്കയില്ല. No harm will come near my house. കരമടിച്ച് വായ് തുറന്ന് കർത്താവിനെ സ്തുതിച്ചു. Clap your hands and glorify the Lord. നന്ദി അർപ്പണത്തോടെ കഴിക്കുമ്പോൾ when we receive and eat with thanksgiving ഞാൻ അത് യേശു തന്നതായിട്ടാണ് എടുക്കുന്നത്. I receive it as being given from Jesus. യേശു എനിക്ക് വിഷം തരൂ will jesus give me poison പറഞ്ഞു ഇതില്ലാതെ ഈ ഒരു വിശ്വാസം ഇല്ല നിങ്ങൾ എത്ര ഡയറ്റ് സാധനം കഴിച്ചാലും കുഴച്ചില്ല without faith no matter how much diet filled foods you eat it does not deserve ഭയപ്പെടുന്നവൻ തിന്നുകയും അരുതെന്ന് എഴുതി വെച്ചു because the word of god says the one who fears he should not eat ഈ ഭക്ഷണ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ നമുക്ക് ഈ മൂവ്മെന്റ്സ് കുറവുള്ള കാലത്ത് ഈ ഭക്ഷണത്തിന്റെ നമ്മൾ ജോലി ചെയ്യുന്ന കുറവ് അതൊക്കെ ചെയ്യുന്ന നല്ലതാ ഈ ടുഡേസ് ടൈം വെൻ ഫിസിക്കൽ മൂവ്മെന്റ് ഈസ് ലിമിറ്റഡ് വി ഷുഡ് കൺട്രോൾ ഓഫ് ഫുഡ് വി ഷുഡ് ഡയറ്റ് ഓഫ് വാട്ട് വി ഈറ്റ് എന്നാൽ അത് ഭയത്തിൽ നിന്നാകരുത് ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി ഫ്രം ഫിയർ അടുത്തിരിക്കുന്ന ആൾ പറ ചാകാനൊന്നും പേടിക്കരുത് നമ്മൾ ശവക്കോട്ടയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു സ്വർഗത്തിൽ കർത്താവ് സ്വീകരിക്കാനും തയ്യാറായിട്ടിരിക്കും ഇവിടെ എന്നെ ഒത്തിരി നാൾ ജീവിക്കാനാണോ പരിപാടി എന്നൊന്ന് ചോദിച്ചേബർക്ക് എന്റെ ഇവിടെ ഏൽപ്പിച്ച ജോലിയുടെ അവസാനം വരെ ചെയ്യാതെ until my assignment in this world is completed oru mudi polum koliyathilla not a strand of my hair will fall karamokka vendiyavar kadichu kartavine stuthikka all those who believe it receive it karamadikkumbol ee vachanam njan etedukkana prakhyapikkaya because when you clap you be receive and you declare njan ee vachanathode cheruga that I agree to this word adana kai adiyude artham that is what clapping of hands means parliament chela karyam pass aakana kai ellarum kuda adikku in parliament when few things are passed they clap ningada jeevithathil idu pass aakkunavaru kai adikkam if you pass this in your life you clap your hands nalla pole kai adikkanam bible okka thaazhe vechu clap your hands well and glorify yani vajanam sammathichirikkunnu I agree to this word I agree to this word amen 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 എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും The righteous shall live by faith because he lives I can face tomorrow because he lives all fear is gone because I know he holds my future and life is worth Roma lekhanam 1:17 Romans 1:17 അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായി കൊണ്ടും വെളിപ്പെടുന്നു For in it the righteousness of God is revealed from faith to faith as it is written the just shall live by faith Praise the Lord Praise Lord Hallelujah Hallelujah Galatians 3:11 Galatians 3:11 But that no one is justified by the law in the sight of God is evident for the just shall live by faith എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത് എല്ലാവരും പറഞ്ഞ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും Everyone say the just or the righteous shall live by faith ഇനി എബ്രായർ 10:38 Hebrews chapter 10:38 Now the just shall live by faith but if anyone draws back my soul has no pleasure in him എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും
എന്ന മൂന്ന് വിവിധ ലേഖനങ്ങളിൽ എടുത്തെടുത്ത് പറഞ്ഞിരിക്കുകയാണ്. In three different letters it has been declared or noted over there that my just shall live by faith. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വചനം മൂന്ന് ലേഖനങ്ങളിൽ ഇതുപോലെ കോട്ട് ചെയ്തിരിക്കുന്ന വേറൊരിടത്തുമില്ല. A verse from the Old Testament, there is no other verse which has been quoted thrice in three different letters. ദൈവമക്കൾ ജീവിക്കുന്നത് ബാങ്ക് ഡിപ്പോസിറ്റ് കൊണ്ടല്ല. The children of God do not live by bank balance. ഞാൻ ബാങ്ക് ഡിപ്പോസിറ്റിനെ എതിര് പറഞ്ഞതല്ല. That does not mean I am going against bank balance. ദൈവമക്കൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതണം. The children of God should provide for the family. മക്കൾക്ക് വേണ്ടി കരുതണം. Should provide for your children. തങ്കുബ്രദനെ നല്ലൊരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് പറഞ്ഞിട്ടുണ്ട്. തങ്കുബ്ര has spoken about a wonderful financial planning for the family. നമുക്ക് ലഭിക്കുന്ന വരുമാനം നാലായിട്ട് തിരിക്കണം. The income we receive we should divide it into four categories. അതിൽ ഒരു ഭാഗമാണ് നിന്റേത്. മുഖത്ത് നോക്കി പറ. Say in that four parts one part belongs to you. ഒന്നാമത്തെ ഭാഗം കർത്താവിനുള്ളതാണ്. First part belongs to the Lord. അതാണ് ആദ്യ ഫല കറ്റ ആലയത്തിൽ കൊണ്ടുവരണം. That is why the first fruits of your crop should be brought to the temple. ഒരു നിങ്ങൾ നിങ്ങൾ നെൽകൃഷി നടത്തിയാൽ ആദ്യം വിത്ത് മാറ്റി വെച്ചിട്ടേ കഴിക്കുകയുള്ളൂ. If you are sowing your seed, first you separate the seed and then only then you proceed to have the food. മോഹത്തെ നോക്കി പറ, ബുദ്ധിമാൻ വിത്ത് മാറ്റി വെക്കും എന്ന് പറഞ്ഞു. Turn to your neighbor and say, a wise man will separate the seed. നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഒരു വലിയ ക്ഷാമകാലത്ത് ഇസഹാക്ക് വെതച്ചു, ആ ആണ്ടിൽ 100 മേനി കൊയ്തു. We read that during the times of famine Isaac sowed and he reaped 100 fold. നാളെ കൊടുക്കുകയല്ല. It is not about giving tomorrow. ഇന്ന് ലഭിക്കുന്നതിൽ ആദ്യം വിത്ത് മാറ്റി വെക്കുക. From what I receive today I separate the seed. മുഖത്തെ നോക്കി പറ, വിത്ത് മാറ്റി വെക്കുക. Turn to your neighbor and say, separate the seed. അത് നമുക്ക് തന്നെ ഉള്ളതാ. That is for us. വിതയ്ക്കുന്നവന്റെ കയ്യിൽ വിത്ത് കർത്താവ് തരും. Lord gives seed to the sower. അവനാണ് എബ്രായ കൊരിന്തിലേഖനത്തിലും വിതയ്ക്കുന്നവനും വിത്തും ഭക്ഷിപ്പാൻ ആഹാരമെന്ന. ഭക്ഷിപ്പാൻ ആഹാരവും വിത്തുമെന്നല്ല അതിന്റെ ക്രമം. That is why over there you see the verse in Corinthians that he gives seed to the sower and food to eat. It does not say first food to eat. മോത്തോ നോക്കി പറ, തിന്നേച്ച് പ്ലേറ്റിന്റെ മൂലയ്ക്കുള്ളത് കൊടുക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. Turn to your neighbor and say, he does not say that after you eat then he provides for the seed. നമ്മൾ തിന്നിട്ട് ബാക്കി വെച്ചതല്ല കൊടുക്കേണ്ടത്. We should not eat and then give the rest to the Lord. എന്റെ കർത്താവാണ് എനിക്ക് തന്നത്. The Lord has provided me this. ആ കർത്താവിനുള്ളത് വാസ്തവത്തിൽ എനിക്ക് തന്നെ അത് കിട്ടാൻ പോകുന്നത്. ആ വേത ഞാൻ മാറ്റി വെക്കും. What I am giving to the Lord it is actually for me. I will separate that seed. Amma vedakkunavinu vittum, so seed to the sower, bhakshipan aaharam, and food to eat. Chernu kartavane sudhika. Glory, glorify Lord. Bhakshipanulla aaharathine agathulladana oru part enikku ippol ende aavashyangalil upayogikkan. And in that portion of food to eat I have one portion which is for me right now. Randa urumbine nokki nee paadam padike naalathekku adu karidhi vekkunu. Second it tells about ants, how they gather food for the time when they have do not have food. 20% nammal ellam kooda eduthu chelavaakkaathe കരുതി വെക്കണം. തങ്കുബ്ര ടീച്ചേഴ്സ് ദാറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിംഗ് എവരിതിങ് വാട്ട് വി ഹാവ് സെപ്പറേറ്റ് ഓർ സേവ് 20% ഓഫ് യുവർ മണി. അതിനെയല്ല വചന അടിസ്ഥാനങ്ങളും അദ്ദേഹം പറയും. ആൻഡ് ദേർ ആർ വേഴ്സസ് വിച്ച് പ്രൊവൈഡ്സ് എ ബേസ് ഫോർ ദാറ്റ്. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ബട്ട് ബിക്കോസ് ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് ഐ എം നോട്ട് ഗോയിങ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദോസ് തിങ്സ്. പിന്നെ ഒരു ഭാഗം കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കാൻ. Another portion of your money is for those who are in need. സഭയ്ക്ക് അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കൊടുക്കണം. Those who are in church and who are outside of church. അവനാണ് പറയുന്നത് സ്തോത്രം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. And that is why it says do good to all men especially those who are believers. നമ്മുടെ സഭ അതിനൊരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നതാണ്, reach worldwide. Our church or heavenly feast has prepared a platform for that and that is reach worldwide. ആദിമ സഭയും collective ആയിട്ടാണ് അത് ചെയ്തത്. In the early days they did it collectively. അതുകൂടാതെ നമ്മുടെ വീട്ടിലൊരു ഭിക്ഷക്കാരൻ വന്നാൽ അത് reach world വഴിയേ ചെയ്യുള്ളൂ എന്ന് പറയരുത്. Similarly if a beggar comes to our house asking for help do not say oh, I will do it through reach worldwide. അദ്ദേഹത്തിന് പച്ചവെള്ളം കൊടുത്തു വിട്ടേക്കണം. Give him water and send him with that water. അത് നമ്മൾ സഭയായിട്ട് കളക്റ്റീവ് ആയിട്ട് ഒന്നാം നൂറ്റാണ്ടിലെ സഭയും ചെയ്തു, ഹെവൻലി ഫീസ്റ്റ് സഭയും ചെയ്യുന്നുണ്ട്. In the early church the first century church did it and heavenly feast also is following it. കൊടുക്കുവാൻ പണമല്ല വേണ്ടത്, മനസ്സാണ് വേണ്ടത്. അടുത്തിരിക്കുന്ന ആളുകൾ to give you need not have money, you need to have a good mind. മനസ്സ് മാത്രം മതി. You just need to have mind to give. ആമേൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. Glorify our Lord. ആമേൻ.
എന്നാൽ നമ്മൾ മടങ്ങി വരുവാണ് എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് മൂന്ന് വേദഭാഗങ്ങളിലും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇൻ ത്രീ ഡിഫറെന്റ് പാസേജസ് ഇൻ ദ ബൈബിൾ ഇറ്റ് ഈസ് ക്ലിയർലി റിട്ടൺ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ദാറ്റ് ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് അതെ ഞാൻ പറഞ്ഞല്ലോ ഡെപ്പോസിറ്റ് കൊണ്ട് ജീവിക്കും എന്ന് എന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത്തരം കാര്യം ഞാൻ പറഞ്ഞത് ഐ ഗേവ് ഓൾ ദിസ് ഡീറ്റെയിലിംഗ് അബൌട്ട് ഗിവിംഗ് വെൻ ഐ സെഡ് ദാറ്റ് ദ മാൻ ഷാൽ നോട്ട് ലിവ് ബൈ ഹിസ് ബാങ്ക് ബാലൻസ് ബാങ്ക് ബാലൻസ് വേണം വി നീഡ് ബാങ്ക് ബാലൻസ് അതുപോലെ തന്നെ ജോലി ചെയ്യണം സിമിലർലി യു ഷുഡ് വർക്ക് ജോലിയാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത് ലോർഡ് ബ്ലെസ്സസ് യുവർ വർക്ക് മരുഭൂമി യാത്രയിൽ അത്ഭുതം കനാനിൽ കടന്ന പിന്നെ മന്ന ഇല്ല ചെയ്യുന്ന കൃഷി അനുഗ്രഹിക്കുക ഇൻ ദ വിൽഡർനെസ് ദേർ വേർ മിറക്കിൾസ് വേർ ഡൺ ബട്ട് വെൻ ദേ റീച്ച് കാനൻ ഹി ഡിഡ് നോട്ട് ഡു അനദർ മിറക്കിൾ ഹി ബ്ലെസ്ഡ് ദ ഫ്രൂട്ട് ഓഫ് ദേർ ഹാൻഡ്സ് മുഖത്ത് നോക്കി അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറയണം മാസ്ക് ഇരുന്നോട്ട് മാറ്റണ്ട നിനക്ക് പ്രവർത്തിക്കാൻ അസാധ്യമായിടത്ത് അത്ഭുതം മുഖത്ത് നോക്കി ടേൺ ടു യുവർ നെയ്ബർ ആൻഡ് സേ വേർ യു കാനോട്ട് ഡു എനിതിങ് വേർ ഇറ്റ് ഈസ് ഇംപോസിബിൾ യു വിൽ ഡു എ മിറക്കിൾ എന്നാൽ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നിടത്ത് നിന്റെ പ്രവൃത്തിയെ കർത്താവ് അനുഗ്രഹിക്കുക ബട്ട് വെൻ യു ക്യാൻ വർക്ക് സംതിങ് ഓവർ ദേർ ഹി വിൽ ബ്ലെസ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലേബർ ഞാൻ നിന്റെ പ്രവൃത്തിയെ അനുഗ്രഹിക്കും ഐ വിൽ ബ്ലെസ് ദ ഫ്രൂട്ട് ഓഫ് യുവർ ലേബർ തൊടുന്നതെല്ലാം അനുഗ്രഹിക്കും വാട്ട് എവർ യു ഡു യു ഷാൽ പ്രോസ്പർ വയലിൽ നീ അനുഗ്രഹിക്കും യു വിൽ ബി ബ്ലെസ്ഡ് ഇൻ യുവർ ഫീൽഡ് വീട്ടിൽ നീ അനുഗ്രഹിക്കും യു വിൽ ബി ബ്ലെസ്ഡ് ഇൻ യുവർ ഹൗസസ് കുഴയ്ക്കുന്ന തൊട്ടിയെ ഞാൻ അനുഗ്രഹിക്കും ഐ വിൽ ബ്ലെസ് ദ വീഡ് വിച്ച് യു ഹാവ് മുഖത്ത് നോക്കി പറ മാവ് കുഴയ്ക്കണോ എന്ന് പറ ടേൺ ടു സേ യു ഷുഡ് ത്രഷ് ദ വീഡ് വിച്ച് യു ഹാവ് എല്ലാവരും ഞാനൊന്ന് കാണിച്ചു എന്നാൽ മരുഭൂമിയിൽ നിനക്ക് യാത്രയാണ് മാവ് കുഴയ്ക്കാൻ സമയമില്ല But in wilderness you do not have time to prepare the dough for the wheat manna ഒഴിഞ്ഞു വരും So manna will fall പക്ഷേ ഇവിടെ പ്രവർത്തിച്ചപ്പോഴും ചിലടത്ത് നിനക്ക് നടന്നില്ല നീ അധ്വാനിച്ചിട്ടും ചിലടത്ത് എത്താൻ പറ്റുന്നില്ല ബട്ട് ഈവൻ വെൻ യു വർക്ക് യു ഡിഡ് നോട്ട് റീച്ച് എ സർട്ടൻ പ്ലേസ് ഇവിടെയും അത്ഭുതങ്ങൾ നടക്കും സോ ഹിയർ ഓൾസോ മിറക്കിൾസ് വിൽ ടേക്ക് പ്ലേസ് നമ്മുടെ ജീവിതത്തിൽ വലിയ മിറക്കിൾസ് ഉണ്ടാവും ഇൻ ആർ ലൈഫ് ദേർ വിൽ ബി ഗ്രേറ്റ് മിറക്കിൾസ് ഉദ്ദേശിക്കാത്ത സാമ്പത്തിക വഴികൾ ഒക്കെ വരും യു വിൽ സീ ന്യൂ ഫിനാൻഷ്യൽ സോഴ്സസ് ഓപ്പണിംഗ് അപ്പ് ഫോർ യു എന്നാൽ വീട്ടിൽ ഒരു ജോലിയും ചെയ്യാതിരുന്നേച്ചാൽ അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നാൽ വരത്തില്ല ബട്ട് ഇഫ് യു ആർ നോട്ട് റെഡി ടു വർക്ക് എനിതിങ് ആൻഡ് ജസ്റ്റ് സിറ്റ് ഐഡിൽ ഇൻ യുവർ ഹൗസ് ഡു നോട്ട് എക്സ്പെക്ട് എ മിറക്കിൾ എന്തായാലും ഒരു ജോലിക്കുള്ള വഴി Lord will open a source of a new income for you. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. Clap your hands and let us glorify our Lord. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു ഒരു പാസ്റ്റർ. The other day a young pastor he called me up. എന്നോട് പറഞ്ഞു തോമസ് ഊട്ടി ബ്രദറെ ഞാൻ ഒരു സഭ തുടങ്ങിയിട്ടുണ്ട്. ബ്രദർ ഒരു സൂമിൽ ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. And he called me up and he invited me saying Thomas brother I have started a church I want you to minister to our church over Zoom. ഞാൻ ചോദിച്ചു താങ്കൾ ഏത് സഭയിലാണ്? I asked him which church. അവൻ പറഞ്ഞു ഞാൻ ഇന്ന മിനിസ്ട്രി എന്ന് പറഞ്ഞു പേരിട്ട് പുതുതായിട്ട് തുടങ്ങിയതാണ്. And he said that I have started a new ministry. ഞാൻ ചോദിച്ചു നിങ്ങളുടെ പാസ്റ്റർ ആരാണ്? And I asked him who is your pastor? നിങ്ങളെ കുറിച്ച് ഒരു ഉത്തരവാദിത്തം പറയാൻ ആരാണുള്ളത്? I asked him who are you reporting to or who is responsible for you? ഞാൻ പറഞ്ഞു ഇന്ന ദൈവദാസൻ ഉണ്ട്. അദ്ദേഹത്തിന് വേറൊരു മിനിസ്ട്രി ഉണ്ട് ആ മിനിസ്ട്രിയിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു ആൻഡ് ഹി സേഡ് ദാറ്റ് ഐ ഓർ ഐ ആം റെസ്പോൺസിബിൾ ഐ ആം റിപ്പോർട്ടിംഗ് ടു ദിസ് മാൻ ഓഫ് ഗോഡ് ഹു ഈസ് ഹെഡിംഗ് അനദർ മിനിസ്ട്രി ഐ ഹാവ് ബീൻ ബാപ്റ്റൈസ്ഡ് ദേർ ഞാൻ ചോദിച്ചു അദ്ദേഹവുമായിട്ടുള്ള നിങ്ങളുടെ ഇരിപ്പ് എങ്ങനെയുണ്ട് ഐ ആസ്ക്ഡ് ഹിം ഹൗ ഈസ് യുവർ ഫെലോഷിപ്പ് ഹൗ ഈസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് ദാറ്റ് മാൻ ഓഫ് ഗോഡ് അദ്ദേഹം തന്നെയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്റെ മിനിസ്ട്രി ആരംഭിച്ചെന്ന് പറഞ്ഞു സോ ഹി സേഡ് ദാറ്റ് വെരി മാൻ ഓഫ് ഗോഡ് ഹിംസെൽഫ് കെയിം ടു ദിസ് മിനിസ്ട്രി ഹി ബ്ലെസ്ഡ് ആൻഡ് ദെൻ വി സ്റ്റാർട്ടഡ് ഓക്കേ ആ ഭാഗം ക്ലിയർ ആയി ഐ സേഡ് ഓക്കേ ദാറ്റ് ഈസ് ക്ലിയർ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിളിനകത്ത് നിൽക്കുന്നു ഐ ടെൽ I confirm that you are standing in the principle of the kingdom of God. ഞാൻ ചോദിച്ചു എന്താ ഇപ്പോ അവിടെ സംഭവിക്കുന്നത്? And I asked him what is happening right now in the church. ഞാൻ സഭ ആരംഭിച്ചു ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നു ഇപ്പോൾ കുറച്ച് വരുന്നില്ല ആകെ ഒരു പ്രതിസന്ധി അതുകൊണ്ട് ഒരു മീറ്റിംഗ് വെച്ചിരിക്കുകയാണ്. And he said I started the church few people had come but now few are not coming that's why I have planned this meeting. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പാസ്റ്ററേ തങ്കു ബ്രദർ എപ്പോഴും പറയും സഭ ദൈവം ആരംഭിക്കുന്നു So I told that young man of God that pastor as Thangu brother says that it is God who starts the church ningal saakshi aaga kartav sabha paniyona paranjirikku you be the lord's witness and lord will establish the church they were hall eduthu karyangal cheythu aalkarilla aaga kadana vashamikkaya he took a hall he conducted a meeting but people are not coming and he's worried about it njan paranju Thangu brother pattanathil oru businesskaranayirikkumbol thanne I said Thangu brother when he was a businessman in Kottayam
തന്റെ തളർച്ചയിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. Lord raised him up or healed him from his paralysis. അദ്ദേഹം വഴിയരികിൽ നിന്ന് ട്രാക്ട് കൊടുത്തു. And he distributed pamphlets on the streets. മാത്രമല്ല തന്റെ സ്നേഹിതരായ ഒത്തിരി ബിസിനസ്സുകാർ തകർന്നു കിടക്കുകയാണ്. Not only that, many of his friends who were faced with business failures. അവരെ ഒന്ന് കൂട്ടി ഒരു മീറ്റിംഗ് നടത്താൻ ഒരു സ്ഥലം വാടകയ്ക്ക്. He gathered them together and he took a room on rent for connecting meeting. തുടങ്ങാൻ ഒരു പരിപാടിയില്ല. He did not plan, oh, I will start a church. എങ്ങനെങ്കിലും ഒരാൾ കൂടി യേശുവിന്റെ സ്നേഹം കൊടുക്കുക. His desire was, somehow I have to share the love of Jesus to another person. Praise the Lord. Njan parnju sabha thodangiyal pinne uttaravaadam ningalkkana. I said if you start the church then you are responsible for the church. Njan pattanathil ippol nashikkan kadakkuna aaro undu avare ortha sothram cheyan parnju. You are, there is someone whose life is being destroyed in the city, you give thanks and pray for that person. Pastorkappa sabayaanu nadathunnathu. But your plan is that I should run the church. Vajanam parayunnu kartavu rakshikkappadunnavare sabayodu cherthunnu. The word of God says God added daily to those who were being saved. Ee paaramel njan എന്റെ സഭയെ പണിയുന്ന. And the Lord said that on this rock I will build my church. ഞാൻ പറഞ്ഞു സൂമിൽ ഞാൻ ഇപ്പോ വരുന്നില്ല. I said I will not come and minister over Zoom right now. പാസ്റ്റർ എപ്പോൾ എന്നെ വിളിക്കാം. Pastor, you can contact me anytime. ഞാൻ താങ്കളെ ബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. I will strengthen you. അദ്ദേഹം എന്നോട് പറഞ്ഞു എന്റെ തലയിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങി പോയി. And he said brother, a burden has left my mind right now. ഞാൻ പറഞ്ഞു ബ്രദറേ നിങ്ങളുടെ സഭ നിങ്ങൾ ഫുൾ ടൈം ആയിട്ട് നിൽക്കുകയാണ്, സഭ ഇനി തന്നാലേ താങ്കൾക്ക് ജീവിക്കാൻ ഒക്കത്തുള്ളൂ. When he said, I told him brother, right now you're full time in the ministry, when the church provides or gives support only then can you live. താങ്കൾക്ക് ഇപ്പോ സാമ്പത്തികമായ ഒരു ആവശ്യമുണ്ടോ, പോയി ജോലി ചെയ്തോളാം പറഞ്ഞു. Right now if you have a financial need, go and do some job. എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തു. Do some business. എന്നാൽ നിങ്ങളുടെ മിനിസ്ട്രി വിശാലമാവും, ബിസിനസ് ചെയ്യാൻ മേലെ നിർത്തിക്കൂ. But when your ministry expands even more, you do not have time for business, stop it. അതേനോട് ഞാൻ ഒന്ന് രണ്ട് തവണ ജോലികൾക്ക് പോയി, എനിക്ക് അതിന് ബുദ്ധിമുട്ടില്ല. And he says that brother, I went to work at one or two times and I have no problem with it. Vela cheyan abhimanikkan paru. I said you should be proud of working. Appol thanne adutha oral kooda yesuvinte snehum pagarnu kodukkan paru. Similarly, you should share the love of Jesus to another who is there. Avare ende sabay kittano ennulla aayikkerudhu nammada chinta. Your aim should not be that person should be in my church. Yanu thodu parnju be a giver. ഒരു നൽകുന്നവനായി മാറുക. I said you be a giver in the kingdom of God. നൽകുന്നവനായി മാറുക. Be a giver. നിനക്ക് കിട്ടിയ സന്തോഷം വേറൊരാൾക്കൂടെ കൊടുക്കുക. Give the joy which you have received in your heart. അല്ല സ്തോത്രകാഴ്ച ആയിരിക്കരുത് നിന്റെ ലക്ഷ്യം. His offering should not be your aim. പൗലോസ് പറയാണ്. Paul says ഞാൻ നിങ്ങൾക്ക് ആത്മീകമായ വിലപ്പെട്ടത് വെതച്ചിട്ട് നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന പൈസ ഞാൻ നോക്കിയിരിക്കുന്നില്ല. I have sowed spiritually in your life and I'm not looking forward to the money you give. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു ശുശ്രൂഷകൻ. I said a minister. എല്ലാവരുടെയും കാലു കഴുകും. He will wash everyone's feet. എന്നാൽ ആരുടെയും കാലു പിടിക്കത്തില്ല. But he will not catch anyone's feet. വിളിച്ചു പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൻ. Say a minister of Jesus Christ. എല്ലാവരുടെയും കാലു കഴുകും. Will wash everyone's feet. ആരുടെയും കാലു പിടിക്കത്തില്ല. But he will not catch anyone's feet. ആരുടെയും മുമ്പിൽ തലചൊറിഞ്ഞു നിൽക്കത്തില്ല. He will not plead in front of anyone. അവൻ സ്വർഗ്ഗരാജ്യത്തിന്റെ അംബാസഡറാണ്. Because he is an ambassador of the kingdom. യേശുവിനാൽ നീ അയക്കപ്പെട്ടതെങ്കിൽ. You are sent by Jesus. ആരും നിനക്കൊന്നും തന്നില്ലെങ്കിൽ. Even when no one gives you anything. ദൂരം നിന്ന് from afar നിനക്ക് വേണ്ടി വായിൽ ഒരു പൻപണം കൊത്തിക്കൊണ്ട് മീൻ നിന്റെ അടുക്ക വരും. Fish will hold the money required for you and come for you. നിനക്ക് വേണ്ടി അങ്ങ് ദൂരം നിന്ന് from afar കാക്ക അപ്പവും ഇറച്ചിയും കൊത്തിക്കൊണ്ട് വരും. Ravens will catch the meat and bring it for you. കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. Clap your hands and glorify our Lord. നീ വിളമ്പുന്നത് സ്വർഗ്ഗത്തിന്റെ രക്തമാ. Because what you give is a pearl of heaven. നീ വിളമ്പുന്നത് സ്വർഗ്ഗത്തിന്റെ രക്തമാ. Because what you give is a pearl from heaven. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. മുഖത്ത് നോക്കി പറ കൊടുക്കുന്നവനാകുക. Turn to your neighbor and say, be a giver. യേശു പറഞ്ഞു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലത്. Jesus said it is better to give than to receive. ഞാൻ ചോദിച്ചു പാസ്റ്ററെ ഈ സഭ തുടങ്ങുന്നതിന്റെ ഉദ്ദേശം എന്തുവാ. I said pastor, what is the aim of starting the church? അങ്ങ് പറഞ്ഞപ്പോഴും പറയും മാത്യു കുരള മിനിസ്ട്രീസ് എന്ന് എനിക്ക് പേരിടാമായിരുന്നു. പേരിട്ടില്ല, യേശുവിന്റെ നാമം മാത്രം മഹത്വപ്പെടണം. തങ്കൾ always says that I could have started the church saying Matthew Kurula ministry, but I didn't do it because the name of Jesus alone is to be raised. ഞങ്ങളെ ചെയ്തില്ല, ചെയ്യത്തുമില്ല. We didn't do that and we will never do it. Amen. നമ്മൾ ആത്മാക്കളെ കാണുന്നത് അവരിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടുമെന്നല്ല. When we look at souls, we do not think what will we get from them. അവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ സ്വർഗത്തിലെ വിലപ്പെട്ടതായിരിക്കും. ഓ, ഐ ഹാവ് ദ പ്രെഷ്യസ് പേൾസ് ഫ്രം ഹെവൻ ടു ഗിവ് ഇറ്റ് ടു ദം. അടുത്തിരിക്കുന്ന നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും വിലപ്പെട്ടത് ഞാൻ എന്റെ വീട്ടിലെ
കോമ്പൗണ്ടുകളുടെ അടിത്തറ പോലും വെക്കാൻ കൊള്ളില്ല എന്ന് പറയാം കൈപ്പിടിച്ച് പറയാം Turn to your neighbor and say the most precious thing which you have cannot be hidden cannot be kept in my house പറ നിങ്ങൾ ലോക്കറിൽ വെച്ചിരിക്കുന്ന ഐറ്റങ്ങൾ ഒന്ന് പറഞ്ഞ് മുഖത്ത് നോക്കി പറ Turn to your neighbor and say the things you have in your locker ഞാൻ താമസിക്കാൻ പോകുന്ന വീടിന്റെ In the house where I'm going to stay കോമ്പൗണ്ടുകളുടെ അടിത്തറ പോലും വെക്കില്ല It is not fitting to even place in ആ വചനമാ ഞാൻ തരുന്നേ I give such precious word. ആവചനമാ ഞാൻ വിളമ്പുന്നേ I serve such precious word. നീ ചിലപ്പം ഈ ലോകത്തിലെ പണത്തിൽ കുറഞ്ഞ വ്യക്തിയായിരിക്കും According to this world standard your money might be little. നീ പോയി കൈവെച്ച രോഗി സൗഖ്യമാ സഹോദരി But when you lay your hand the sick will be. നീ പോയി കൈവെച്ചാൽ ഭൂതങ്ങൾ വിട്ടുമാറും When you rebuke demons will flee. ഈ കാലുകൾ ചവിട്ടുന്ന വീടുകൾ അനുഗ്രഹിക്കപ്പെടും Where you set your foot the house will be blessed. കരങ്ങൾ തട്ടി വായ് തുറന്ന് കർത്താവിനെ സ്തുതിക്ക Clap your hands lift up your voice. ആത്മാവിനെ സ്തുതിച്ച് ലോകത്തിന് കൊടുക്കാൻ പറ്റിയ ദാനം ഹല്ലേലൂയാ നിന്റെ കയ്യിലിരിപ്പുണ്ട് നിന്റെ കയ്യിലിരിപ്പുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന് കൊടുക്കാൻ നിന്റെ കയ്യിലിരിപ്പുണ്ട് You have precious gifts to give to the prime minister you have precious gifts to give to the richest man on the planet you have precious gift to give the american president because you have received it from heaven paulus timotheos undare aa neethi ninde kai thannathu avasanathole sookshichonam Paul says to Timothy that that precious treasure that precious treasure Amen. The treasure of the gospel the treasure the name of Jesus which has entrusted upon you oh, keep hey, it hey, until hey, the hey. Day avasanatholam ee ubanadi sookshichona guard that treasure till the end of times padaye nalle aathmiyulla pastormar ingane parayumayirunnu earlier pastors who have filled in the spirit they would say sahasra srushagarodu parayum they would tell to the ministers adhe kai paisa illengil see if you don't have money anna pant illa munda that time there was this dhoti which they would wear munda nalla murukku angottu uduthonam you tie your dhoti very firmly vali neela tap unda vellam ishtam pole valichu kudichonu you have drinking water tap supplied by the government over there drink water very well korchu vellam eduthu mohom kuda angottu kalugana take some water and clean your face well nan aathmavil susrushichondu and minister in the spirit amen amen oralku vendi prarthichu oru meeting inu poi ninakku onnum thannillennirikkatte you went to pray for a person you conducted a meeting you did not receive anything oru manushante munpil kai neettu don't stretch your hand or give receive from him undangottu murukku kodukanam tie your dhoti firmly mohangottu kalukanam wash your face well ennu parnja naattukarku mulan thonanam nee endoru glory aanu ninakku that means people should see you and wonder oh how glorious is this person ennu nadan angottu ponam and then you should start walking appa njan ee sahavarinodu parnja nadan otta pokku konanu and I told this man of god you should walk and go to that place kayil oru 100 tract eduthonu take 100 pamphlets with you allapena naattukari yokku enna nadannu poguna vandi kooli illa ennu chodikku otherwise people will ask you why are you walking you don't have money to go in the bus oh illa na tract kodukkan oh no I came to distribute pamphlets tract kodukkan I came to distribute pamphlets kodukka 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 give kodukka ende neethiman vishwasathal jeevikkum my just shall live by faith ellarum parnja ende neethiman say my just ende neethiman the just വിശ്വാസത്താൽ shall live ജീവിക്കും by faith അതേ ഗലാത്യ ലേഖനം 3 ലാണ് നമ്മൾ വായിച്ചത് the same galatians chapter 3 we heard നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ആ വാക്യം ഒന്നുകൂടി വായിച്ചിട്ട് അവസാനിപ്പിക്കുക നീണ്ട പ്രസംഗങ്ങളുടെ ആവശ്യമില്ല galatians chapter 3 verse 2 ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് മുഴുവൻ വിശ്വാസമാണ് Did you receive the spirit by the works of the law or by the hearing of faith hearing of faith ellarin chevikkathode ingane kai kaaniche everyone place your finger in your ear like this hearing of faith and say this hearing vishwasathinte kelvi orakka para everyone say hearing of faith ee chevikkathode vishwasame njan kettathol orakka para through this ear I will hear only faith para enikku onnineyum pediyilla vilichu paranja I will not be worried about anything I walk by faith njan vishwasathal jeevikkum I live by faith മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാ ഓ മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത് കാഴ്ചയാലേ അല്ല വിശ്വാസത്താലെയാ ഓ വീഴ്ചകൾ താഴ്ചകൾ വന്നിടും വേളയും രക്ഷകൻ കൈകളിൽ താങ്ങിടും വീഴ്ചകൾ താഴ്ചകൾ വന്നിടും
രക്ഷകൻ കൈകളിൽ താങ്ങിടു സിയോ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ എബ്രായർ 10 തീരുന്നത് എങ്ങനെയാണ് Hebrews 10 ends in this verse എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനുമേൽ പ്രസാദമില്ല നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാണ് Now the just shall live by faith but if anyone draws back my soul has no pleasure in him but we are not of those who draw back to perdition but of those who believe to the saving of the soul എബ്രായ വിശ്വാസികൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വിശ്വാസം വിട്ട് ന്യായ പ്രമാണത്തിന്റെ പ്രവർത്തിലേക്ക് തിരിയുകയാണ് The Hebrews or the believers at that time they after starting out in faith they had returned to the works of the law avaru munbottu vannadathu devide noike aalayam illa mani illa poga illa ivide aanengil idu pole sthiramayittu avarku or aaradhana sthala illada marachottil okke aaradhichu poguvaanu because when they started off and then they started saying that there is no temple over here there is no smoke over here there is no place of worship there is no fire they have nothing physical over there to see appareyana avaru vittu pona erisalem navalathil poge unda mani unda ella nadakkunu because the temple which they left and came there is a physical temple there is a bell over there is fire there is everything avada parayana avade purohithanmar ippolum വഴിപാട് കഴിച്ചുകൊണ്ട് നിൽക്കുന്നു പറഞ്ഞാൽ എഡി 70 ന് മുമ്പ് ഇത് എഴുതിയത് ബിഫോർ എഡി 70 when this is written it says over there that the priest over there are still offering sacrifices കുറച്ചുനാള് മുമ്പ് യേശു പറഞ്ഞു ഒരു കല്ലേൽ ഇരിക്കാതെ ഈ ആലയം തകർന്നു പോകും and before that time Jesus said that this temple will be completely destroyed ശൈവർക്കാണ് വിശ്വാസം ഇറങ്ങിയപ്പോൾ പലർക്കും പീഡകളെ നിന്ദകളെ ഒക്കെ സംഭവിക്കുകയാണ് but when they started out in faith they faced persecution a lot of persecution and mockery from many places അതുകൊണ്ടാണ് 32-ാം വാക്യം വായിക്കുമ്പോൾ എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളെ പീഡകളെ കൂത്തുകാഴ്ചയായി ഭവിച്ചു അങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ഒരു കഴിഞ്ഞ കാലം നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ that is why the 32nd verse says recall the former days in which you were illuminated you endured a great struggle with sufferings partly while you were made a spectacle both by reproaches and tribulations നിങ്ങൾ തടവുകാരോട് സഹപ്രതാപം കാണിച്ചു സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ഉത്തമ സമ്പത്ത് ഉണ്ടെന്ന് അറിഞ്ഞു ഇവിടെ സുവിശേഷം നിമിത്തം ഇവരുടെ സമ്പത്ത് പോലും ചിലപ്പം നമുക്കറിയാമല്ലോ ചിലൊക്കെ നമ്മുടെ വിശ്വാസത്തിൽ വന്നുകൊണ്ട് വീട്ടിലെ വീതം പോലും കിട്ടാതെ ഇറങ്ങി പോരേണ്ടി വന്നവരുണ്ട് many of them who had set out in faith they did not even receive the inheritance from their family അവർക്കറിയാം സ്വർഗ്ഗത്തിൽ നിലനിൽക്കുന്ന സമ്പത്ത് because they know that there is an eternal position for me in heaven ഈ സ്വർഗ്ഗത്തിലെ സമ്പത്തിന്റെ കാര്യം മാത്രം അറിയ ഇവിടെ ഒന്നും ഇല്ലെന്നല്ല ഇതിന്റെ അർത്ഥം it does not mean that in this world there is no possession no blessing യേശു പറഞ്ഞു എൻ്റെ നാമനിമിത്തം എന്തെങ്കിലും വിട്ടാൽ നിലങ്ങളെയും നല്ല വീടുകളെയും 100 മടങ്ങായി കിട്ടുമെന്ന് So Jesus said that if you have left anything for my name's sake you will receive lands possessions houses in this world ലേഖനങ്ങൾ ഒത്തിരി അത് പ്രതിപാദിക്കാത്തത് എന്നാണെന്ന് ചോദിച്ചാൽ സ്വർഗ്ഗത്തിലെ സമ്പത്തിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും അല്ലാത്തതുകൊണ്ടാണ് if you ask why it is not focused on in the letters because this is nothing compared to the treasure we have in heaven ഇവിടത്തേത് 100 മടങ്ങായി കിട്ടും but in this world you will have 100-fold ഇവിടെ കർത്താവിന്റെ വേണ്ടി സന്തോഷത്തോടെ എന്തെങ്കിലും പ്രവർത്തിക്കോ കൊടുക്കോ ചെയ്തോ യേശു ആർക്കും കടക്കാരനല്ല in this world if you have done anything for the name of Jesus remember he is not a debtor to anyone എന്നാൽ അവർ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് but what they മടുത്തു പോയി the what the ആദ്യ നല്ല തീഷ്ണതയായിരുന്നു ഇവർ മടുത്തു പോയി earlier they were very much enthusiastic 35-ാം വാക്യം പറയുന്നത് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയുന്നു 35th verse says do not cast away your confidence which has great reward ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം ഫോർ യു ഹാവ് നീഡ് ഓഫ് എൻഡ്യൂറൻസ് സോ ദാറ്റ് ആഫ്റ്റർ യു ഹാവ് ഡൺ ദ വിൽ ഓഫ് ഗോഡ് യു മേ റിസീവ് ദ പ്രോമിസ് എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും ഈവൻ ആഫ്റ്റർ ലിറ്റിൽ ടൈം റിമെമ്പർ ദ വൺ ഹു ഈസ് ടു കം ഹി വിൽ കം യോ വരും വരും എന്ന് പറഞ്ഞിട്ട് എത്ര നാളായെന്ന് പറഞ്ഞ് ഇവർ മടുത്തിരിക്കുകയാണ് ദേ ഹാവ് ബിക്കം സ്ലഗിഷ് ആൻഡ് ലേസി തിങ്കിങ് ഓ ജീസസ് വിൽ കം ബട്ട് വെൻ വിൽ ഹി കം ഇപ്പോ 2021 വർഷമായി നൗ ഇറ്റ് ഹാസ് ബീൻ 2021 ഇന്ന് നിൽക്കുന്നവർക്ക് അറിയാം അവന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ് ദി പീപ്പിൾ ഹു ആർ ഹിയർ ടുഡേ ദേ നോ ദാറ്റ് ഹിസ് കമ്മിങ് ഈസ് അറ്റ് ഹാൻഡ് എന്ന് പറയണം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആൻഡ് ഇറ്റ് സേസ് ദ ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ Hallelujah. Hallelujah. Amen. Amen. അവരി അടുത്ത അധ്യായം തുടങ്ങുകയാണ്. And the next chapter begins. വിശ്വാസം എന്നതോ? Now faith is ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പ്. The substance of the things hoped for. Amen. Amen.
കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. The evidence of things not seen. ദൈവമക്കളെ കാണുന്ന ലോകത്തുള്ളത് വെച്ചല്ല പോകുന്നത്. We are not living in this world by what we see. ഈ കാണുന്ന ലോകം കാണാത്തതിൽ നിന്നുണ്ടായതാണ് അടുത്ത വാക്യം. The next verse in Hebrews 11 says that what is seen has been formed from the unseen. ആ കാണാത്തത് എന്നേ നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. The unseen has been given to you beforehand. ആ കാണാത്തത് വെച്ചാണ് ദൈവം കാണുന്നതിനെ വചനം വെച്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. From the unseen word he created the seen world. അങ്ങനെ ഈ കാണുന്ന ലോകം സൃഷ്ടിക്കാൻ ദൈവം എന്തിനെ ഉപയോഗിച്ചു അത് നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. What he had used to create the seen world he has given into your hands. Amen. അതിന്റെ raw material അതിനെന്ന പറയുന്ന ഇതിന്റെ അസംസ്കൃത വസ്തു നിങ്ങളുടെ കയ്യിലുണ്ട്. The raw material for the creation is right now in you. മോത്തബറ ദൈവം സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സാധനം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് പറഞ്ഞു. Don't your neighbor and say what God had used to create he has given that for you. അതാണ് ആ കയ്യിലിരിക്കുന്ന ഒന്ന് ഉയർത്തി പിടിച്ച്. That is what you have received in your hand. Come on, lift up that in your hand. ഒന്ന് വീശി കാണിച്ചേ. And wave it up. കാണുന്നത് പറയരുത്. Do not speak what you see. ഇതിനകത്ത് കാണുന്നത് പറയണം. Speak what is written in the Bible.